പിന്നെ കോൺഗ്രസ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഒരു കല്ലുകടി അത് പതിവാണല്ലോ, അതിനൊരു മാറ്റവുമില്ല. ഇപ്പോഴത്തെ ഈ ബാലച്ചുവട യാത്രയിൽ എന്തേ അത് കണ്ടില്ലെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അതിനും ഒരു തീരുമാനമായി എന്ന് വേണം പറയാൻ. ഒരു പരിപാടിയെങ്കിലും നേരെ ചൊവ്വ നടത്താൻ കോൺഗ്രസിന് അറിയുമോ? ഇല്ല. കാരണം രാഹുൽ ഗാന്ധി നയിക്കുന്ന ബാലച്ചുവട യാത്ര കേരളത്തിലെത്തിയപ്പോൾ തുടക്കത്തിൽ തന്നെ കല്ലുകടി എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത്. കേരളത്തിലേക്ക് കടന്ന യാത്ര നെയ്യാറ്റിൻകരയിൽ എത്തിയപ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ ഗാന്ധി എത്താതിരുന്നതാണ് ഇപ്പോൾ വിവാദമായത്. ജോഡോ യാത്രയുടെ ഭാഗമായി സ്മൃതി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇതനുസരിച്ചുള്ള ഒരുക്കങ്ങളാണ് സംഘാടകരും നടത്തിയത്. എന്നാൽ രാഹുൽ പ്രദേശത്തേക്ക് എത്താതെ നേരെ നടന്നു പോവുകയായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളായ ഗോപിനാഥൻ നായരുടെയും ഇ കെ മാമന്റെയും ബന്ധുക്കളാണ് രാഹുലിനെ കാത്തിരുന്നത്. എന്നാൽ രാഹുൽ എത്താതിരുന്നതോടെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ നേരിട്ടെത്തി ഇവരോടെല്ലാം മാപ്പ് പറഞ്ഞു. പിന്നീട് ഒരിക്കലും ഉദ്ഘാടനം നടത്താമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതേസമയം ശശി തരൂർ അല്പം കടന്നാണ് രാഹുൽ ഗാന്ധി ഈ കാര്യത്തിൽ വിമർശിച്ചത്. പിന്നെ എങ്ങനെ വിമർശിക്കാതിരിക്കും? ഇതുപോലുള്ള പ്രവൃത്തികൾ കൊണ്ടാണ് വിശ്വാസ്യത നഷ്ടമാകുന്നതായിരുന്നു തരൂരിന്റെ വിമർശനം. രാഹുൽ എത്തിയില്ലെന്ന് അറിയിച്ചതോടെ സുധാകരനും അസ്വസ്ഥരായി. ഒടുവിൽ കെ പി സി സി അധ്യക്ഷൻ സംഘാടകരോട് മാപ്പ് പറഞ്ഞു. സംഭവം വിവാദമായിട്ടുണ്ട് എന്തായാലും. അതിനിടെ വിഷയം ബി ജെ പിയും ഏറ്റുപിടിച്ചു. ബാലച്ചുവട യാത്ര സ്വാതന്ത്ര്യ സമര സേനാനികളെയും അവഹേളിച്ചതായി ബി ജെ പിയും ആരോപിച്ചു. ഇതോടെ ഷർട്ട് വിവാദത്തിൽ തുടങ്ങിയ രാഹുൽ ഗാന്ധിയുടെ യാത്ര മറ്റൊരു വിവാദത്തിലേക്ക് കടന്നു എന്ന് വേണം പറയാൻ. ജോഡോ യാത്രയുടെ കേരള പര്യടനത്തിന്റെ തലസ്ഥാനത്ത് വൻ ആൾക്കൂട്ടത്തിന്റെ അകമ്പടിയോടെയാണ് തുടക്കമായത്. തിരുവനന്തപുരം വെങ്ങാനൂർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ രാഹുൽ പുഷ്പാർച്ചനയും അർപ്പിച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് കേരളത്തിൽ നൽകിയ വൻ വരവേൽപ്പിന് നന്ദി അറിയിച്ച രാഹുൽ ഗാന്ധി, ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശമാണ് ഭാരത് ജോഡോ യാത്രയിലൂടെ സാധ്യമാക്കുന്നതെന്നും വിശദീകരിച്ചിട്ടുണ്ട്. യാത്രക്കിടെ കേരളയിൽ വിരുദ്ധ പരിസ്ഥിതി പ്രവർത്തകർ ശ്രീധർ രാധാകൃഷ്ണനുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും എ സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സര സൂചനയുമായി നിൽക്കുന്ന ശശി തരൂരിനും ഒപ്പം സംസ്ഥാനത്തെ പ്രധാന നേതാക്കളെല്ലാം യാത്രയിലുടനീളം ഒപ്പം നടന്നിട്ടുണ്ട്. എന്തായാലും ശശി തരൂർ ആ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു കാര്യം ചെയ്യാനും പറയാനും പറ്റിയില്ലെങ്കിൽ പിന്നെ വാഗ്ദാനം ചെയ്യാൻ നിൽക്കരുത്, അതാണ് വേണ്ടത്. അല്ലാതെ പിന്നെ ഇത്തരത്തിൽ ആളുകളെ കോമാളിയാക്കാനും നിൽക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിക്ക് മേലുള്ള വിശ്വാസ്യത നഷ്ടമാകുന്നതും ആളുകൾ ഈ പ്രസ്ഥാനത്തെ തള്ളുന്നതും. അതുകൊണ്ട് എന്തായാലും കഷ്ടപ്പെട്ട യാത്രയൊക്കെ നടത്തുമല്ല, അതിനിടയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതെ ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഈ ജനം വീണ്ടും നിങ്ങളെ തള്ളുന്ന കാഴ്ചയായിരിക്കും ഇനി കാണാൻ പോകുന്നത്.